ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പിജിഎം ഫീഡർ ബോക്സ് ആണ്. അപ്പോൾ ആ ഫീഡർ ബോക്സ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 40 രൂപ കൊണ്ട് ഏകദേശം ചിലവ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ഫീഡർ ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രാവൾക്കായിട്ടുള്ള നമുക്ക് ഫീഡർ ബോക്സ് ഇങ്ങനെ എളുപ്പമായി നമുക്ക് ചെറിയ ചെറിയ സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു സാദാ മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി, പിന്നെ ഒരു കത്തി, പിന്നെ ഒരു സ്കെച്ച് പെൻ, പിന്നെ ചെങ്കമ്പി. അപ്പോൾ അത് ചെങ്കമ്പി വേണമെന്നല്ല, വേറെ ഏതെങ്കിലും ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ചെയ്യാനത് ആദ്യമായി നമുക്ക് മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാനുള്ളത്. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് മുറിക്കാം. ഇത് മുറിച്ചിട്ട് ഇത് നമുക്ക് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ കമ്പി നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചൂടാക്കിയത് നമുക്ക് 4 ഹോൾസ് ആയിട്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കുപ്പിൻ്റെ അവിടെ ഇടാം. അതിനുശേഷം നമുക്ക് ഈ 2 ചെങ്കമ്പി ഇതുമ്പോൾ നമുക്ക് ടാഗി കൊടുക്കാം. നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീഡർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കടകളിൽ നമുക്ക് ഏകദേശം ഒരു 40 രൂപയൊക്കെ നമുക്ക് ലഭ്യമാണിത്. അപ്പോൾ ഇത് നമുക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ കേജികളിലൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു സാധാ ഒരു മിനറൽ വാട്ടർ അല്ലേ, അത് കളഞ്ഞിട്ട് ഏത് കുപ്പിയാലും മതി. അത് വെച്ചിട്ടൊരു സിമ്പിൾ ഒരു വീഡിയോ നമുക്ക് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് കുപ്പിയാണ് നമുക്ക്, ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി. ആ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു രീതിയിലൊരു മാറ്റം വരുത്തിയിട്ട് നമുക്കിത് ഫീഡർ ബോക്സ് ഇട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണിലേക്ക് അമർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. അപ്പോൾ സീ യു.